എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു ഐക്യതയാണ്! ഒരാളെ കുത്തിമലർത്തിയിട്ട് പോയി നിസ്കരിക്കുന്ന ഒരുവനും അവന്റെ മനസ്സിൽ അവനോട് വൈരാഗ്യമുണ്ടെങ്കിലും നിസ്കരിക്കുമ്പോൾ അവനും കൂടെ വേണ്ടിയിട്ട് അവന് ദ്വാരം പോയി. അതുകൊണ്ടാണല്ലോ ബോക്സിംഗിൽ ചാമ്പ്യൻഷിപ്പ് നേടി, സ്വർണ്ണ മെഡൽ നേടിയ കേസിസ് ക്ലേ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കറുത്തവനായ ഒരു പാപപ്പെട്ട സഹോദരൻ, അയാൾക്ക് കിട്ടിയ സ്വർണ്ണ മെഡലുമാകട്ടെ, അയാള് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായില്ല, മുസ്ലിമാകാൻ തയ്യാറായില്ല. ആ ചെറുപ്പക്കാരൻ തന്റെ ഒരുപാട് ദേവാലയങ്ങളുടെ മുമ്പിൽ എത്തിയപ്പോൾ അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു, കറുത്ത വർഗക്കാർക്ക് സ്വാഗത പ്രവേശനമില്ല, കറുത്ത വർഗക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അയാള് ഒരു മുസ്ലിം പള്ളികളിലേക്ക് നോക്കി. ആ പള്ളിയുടെ ഉള്ളിൽ പാപപ്പെട്ടവൻ നിസ്കരിക്കുന്നതിന് തൊട്ടടുത്ത് പണക്കാരൻ നിൽക്കുന്നു, പണ്ഡിതന്റെ അടുക്കല് പാമര നിൽക്കുന്നു, കറുത്തവന്റെ അടുക്കല് വെളുത്തവൻ നിൽക്കുന്നു, കുഞ്ഞിന്റെ അടുക്കൽ വയസ്സായവർ നിൽക്കുന്നു. ഇങ്ങനെ ഈ സമത്വം കണ്ടപ്പോൾ, ഈ ഐക്യത കണ്ടപ്പോൾ, തന്റെ കയ്യിലിരിക്കുന്നതായ സ്വർണ്ണ മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ എന്ന പരിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് മുഹമ്മദ് അലി എന്ന പേരിലിട്ടുകൊണ്ട് അയാൾ ഇസ്ലാമിലേക്ക് കടന്നു പോന്നു. ഇതിന്റെ പേരിലാണ് ഈ സമുദായത്തിന്റെ ഐക്യത കണ്ടിട്ടാണ്. നിസ്കാരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിണക്കമുള്ളവനെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവൻ്റെ അടുത്ത് നിൽക്കാതിരിക്കുക. കല്യാണത്തിന് പോകുമ്പോൾ അവൻ്റെ അടുക്കൽ പോകൂല, കല്യാണത്തിന് പോകുമ്പോൾ അവൻ്റെ അടുക്കൽ പോകൂല. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിണക്കമുള്ള ഒരുത്തനടുത്ത് വന്നാൽ അവൻ എന്നോട് മിണ്ടാത്തവനാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആരാധിക്കോ? അങ്ങനെ ആരാധിക്കാൻ പാടില്ല. ഉൻ സഫിൽ നമ്മൾ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിലത്തെ സഫിൽ അമേരിക്കയിലെ ബറാക് ഒബാമ നിസ്കരിക്കാൻ വന്നു എന്ന് കേട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉൻ സഫി നിൽക്കുന്ന ആൾ മാറിക്കൊടുക്കൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിഷിദ്ധം, കറാഹത്താണ്, വെറുക്കപ്പെട്ട, ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ സമത്വം അതാ, എല്ലാവരും തുല്യരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടപ്പോൾ തനിക്ക് ബോക്സിംഗിൽ ചാമ്പ്യൻഷിപ്പ് നേടി, ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ കേസിസ് ക്ലേ തന്റെ സ്വർണ്ണ മെഡൽ ഓഹിയോദരിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി എന്ന പേര് ലഭിച്ച് അദ്ദേഹം ഇസ്ലാമിലെ കടന്നു വന്നു. ഇങ്ങനെ ഇസ്ലാമിൽ കടന്നു വന്ന എത്രയോ പേരാണ്. പിന്നെയാണ് ഒരു അണ്ണാച്ചി കമലാസൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ എന്തിറക്കിയാലും ഈ അണ്ണാച്ചി കമലാസൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അത്തുംപുത്തു, അവൻ കരയ ചാനലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്റെ സമ്പാദ്യം മുഴുവനും എടുത്തുണ്ണി ആ സിനിമ ഇറക്കിയെന്ന. കണ്ടും കേട്ട് നിൽക്കണമായിരുന്നു, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് മുഴുവനും, ലോകത്തുള്ള വിശ്വാസികൾക്ക് മുഴുവനും, ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ദ്വാരക്കുകയാണ്, നമസ്കാരമില്ലാത്ത മനുഷ്യ നമസ്കാരത്തെ പിന്നീടാക്കാമെന്ന് നിസ്സാരമായി കാണുന്നവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ മനസ്സില് നീ ഒരു വിശ്വാസിയുടെ ദുആ പടഞ്ഞു വെച്ചതിന്റെ പേരില് ലോകത്തെവിടെയെല്ലാം വിശ്വാസികളുണ്ടോ അവരുടെ മനസ്സിലെല്ലാം നിന്നോട് വല്ലാത്ത വെറുപ്പാണെന്ന്, അസഭ്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് തമാശക്ക് പോലും കടന്നു വന്നിട്ടില്ലാത്ത ആമിനാട പൊന്നുമോന് മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിസ്കാരമില്ലാത്തവർക്കുള്ള ദുനിയാവി കൊടുക്കുന്നത് ഒന്നാമത്തെ ശിക്ഷ, അവന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല, രണ്ടാമത്തത് അവന്റെ മുഖത്ത് നിന്ന് സ്വാലിഹീങ്ങളുടെ പ്രകാശത്തെ എടുത്ത് കളയുന്നു, മൂന്നാമത്തത് ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും അവനോട് ദേഷ്യം കാണിക്കുന്നു, വെറുക്കുകയാണ്. ഇതിത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താ ജീവിതത്തിൽ ബറക്കത്തില്ലെങ്കിലും ഉള്ളതുപോലെ ഞങ്ങൾ കഴിഞ്ഞോളാം, സ്വാലിഹീങ്ങളുടെ പ്രകാശം മുഖത്തില്ലെങ്കിലും ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എത്രയോ പേര് ജീവിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത് ലോകത്തുള്ള എല്ലാവരും വെറുക്കും. അവര് വെറുത്താൽ എന്താ, ഞാനും എന്റെ പടച്ചോൻ കൂടെ അങ്ങ് ആയാ മതി എന്നാ. പടച്ചോ മാത്രം തീരുമാനിച്ചാ പോരാ, നീ നല്ലവനാണോ ചീത്തയാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ അയൽവാസി പറയട്ടെ, നിന്റെ പ്രവർത്തനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പടച്ചോ മാത്രം തന്നാ പോരാ, നിന്റെ സഹോദരങ്ങളെ തരണം. നീ നല്ലവനാണെന്ന് അയൽവാസി പറഞ്ഞാല് നീ നല്ലവനാണ്, നീ കൊള്ളരുതാത്തവനും നിന്റെ അയൽവാസി പറഞ്ഞാല് നീ കൊള്ളരുതാത്തവനാണെന്ന് പഠിപ്പിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഒരു വിശ്വാസിയുടെ ജനാസ കൊണ്ടുപോകുമ്പോ സത്യവിശ്വാസികൾ പറഞ്ഞു, നബിയെ അയാള് നല്ല മനുഷ്യനായിരുന്നു, റസൂലുള്ളാഹി ദഖലൽ ജന്ന, അയാള് സ്വർഗാവകാശി. ഒരു ദുർമാറികളെ ജനാസ കൊണ്ടുപോകുമ്പോ ജനങ്ങൾ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, അയാള് വല്ലാതെ ദുഷ്കർമ്മം ചെയ്തിരുന്ന ആളായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദഹലന്നാർ, അയാള് നരകത്തിലാണ്. നമ്മൾ മാത്രം, അല്ല മാത്രം തീരുമാനിച്ചാ പോരാ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കൂടെയുള്ളവർ കൂടെ അംഗീകരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അംഗീകരിക്കണം. ലോകത്തുള്ള വിശ്വാസികളുടെ ആ ഒരു ദുആയിൽ, അതല്ലെങ്കിൽ ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും നമ്മൾ അംഗീകരിച്ചില്ല എങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാകും. അതുകൊണ്ട് നിസ്കാരത്തെ നിസ്സാരമാക്കാനോ പാടില്ല. ഇത് മൂന്നും കേൾക്കുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നു, എന്ത്
മരണത്തിന് അതിന്റെ പ്രത്യേകത തന്നെയാണ് ദാഹം. മരിക്കുന്ന സമയത്ത് എല്ലാവരും ദാഹിക്കും.
എല്ലാവരും ദാഹിക്കും, ആരും ദാഹിക്കാതിരിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളും മരിക്കാൻ കിടക്കുന്ന ഒരാളിന്റെ അടുക്കൽ പോയിട്ട് വെള്ളം കൊടുക്കണം, ഇല്ലെങ്കിൽ അവന് ഷെയ്ത്താൻ വെള്ളം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഷെയ്ത്താൻ വെള്ളം കൊടുത്താൽ വെറുതെ ആയിരിക്കൂല കൊടുക്കുക. നമ്മൾ വെള്ളം കൊടുത്താൽ പാരിതോഷികമൊന്നും പറ്റൂല. നമ്മൾ വെള്ളം കൊടുത്താൽ മരിക്കാൻ കിടക്കുന്നതിന് വെള്ളം കൊടുക്കുമ്പോൾ പൈസ ചോദിക്കും. ജീവിച്ചിരിക്കുമ്പോൾ 5 പൈസ കൊടുക്കാത്തവനും മരിക്കാൻ കിടക്കാൻ ഒരിനോടൊപ്പം യാത്ര ചെയ്തു, വഴിയിൽ വെച്ച് പെട്ടെന്നൊരു വെപ്രാളം വന്നു, അവന് മറിഞ്ഞു വീണു, ചക്രാത്തിന്റെ ഹാലാൻ, എന്തായിരുന്നാലും അല്പം വെള്ളം വാങ്ങാൻ പറയുമ്പോൾ ഈ മരിക്കാൻ കിടക്കുന്നവനോട് പൈസ ചോദിക്കൂല. പക്ഷെ പിശാജ് അങ്ങനെയല്ല. പിശാജ് പ്രത്യുപകാരം ചെയ്യാതെ ഒരു കാര്യവും, പ്രത്യുപകാരം വാങ്ങാതെ ഒരു കാര്യവും പിശാജ് ചെയ്യാറില്ല.